ആർദ്രം പദ്ധതിയിൽ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയ ചോക്കാട് ആശുപത്രിയിൽ എല്ലാ ദിവസവും നൽകിയിരുന്ന ചികിത്സ മുടങ്ങി ഞായറാഴ്ച ദിവസങ്ങളിൽ ആശുപത്രിയിൽ ഡോക്ടർമാർ വരാത്തത് രോഗികളെ വലയ്ക്കുകയാണ് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഓരോ പി എച്ച് എസ് സികളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയിരുന്നു അതിന്റെ ഭാഗമായി ആശുപത്രികളിൽ ഓരോ ഡോക്ടർമാരെയും സ്റ്റാഫ് നഴ്സിനെയും അധികമായി നിയമിക്കുകയും ചെയ്തു എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ആശുപത്രിയാക്കി മാറ്റുകയും മരുന്നുകളും മറ്റ് പരിശോധനാ സംവിധാനങ്ങളും ഒരുക്കി ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിച്ചത് ഏതാനും മാസങ്ങൾ ചോക്കാട് നാൽപ്പത് സെന്റിലെ ആശുപത്രി ഈ വിധം എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ആശുപത്രിയായിരുന്നു ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഉണ്ടായിരുന്ന മൂന്ന് ഡോക്ടർമാരിൽ ഒരാൾ സ്ഥലം മാറിപ്പോയി മറ്റൊരാൾക്ക് അമരമ്പലം പി എച്ച് എസ് സിയുടെ അധിക ചുമതല കൂടി നൽകി ഇപ്പോൾ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഭാഗികമായി ലഭിക്കുന്നത് ഇതോടെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഉയർത്തിയ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം പേരിൽ മാത്രം ഒതുങ്ങി ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞതോടെ പ്രതിസന്ധിയും രൂക്ഷമായി ആർദ്രം പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെട്ടു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും പഴയ പി എച്ച് എസ് സി നിലവാരത്തിലേക്ക് മാറി ആശുപത്രിയെ വീണ്ടും പി എച്ച് എസ് സി നിലവാരത്തിലേക്ക് അതപതിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പദ്ധതി തകടം മറിച്ച നടപടിക്കെതിരെ ആരോഗ്യമന്ത്രിയെ സമീപിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ട് ഇവിടെ ഡോക്ടർമാരോ സ്റ്റാഫുകളോ ആരുമില്ല അടച്ചു കൂട്ടിക്കിടക്കാണ് രാവിലെ ഒമ്പതരക്കുള്ള ബസ്സിന് നിരവധിയായ രോഗികൾ വന്നിട്ട് തിരിച്ചു പോകേണ്ടിവന്നു തിരിച്ചവർ ഓട്ടോഷോളിച്ചു പോകേണ്ടി വരുന്നത് നിർദ്ധനരായ രോഗികളാണ് ഈ ഗവൺമെന്റ് ആശുപത്രി ആശ്രയിച്ചു വരുന്നത് അവരാണ് തിരിച്ച് ഓട്ടോഷോളിച്ചു പോകേണ്ട അവസ്ഥ വന്നത് ഇപ്പൊ പന്ത്രണ്ടകാലം ഉള്ള ബസ്സിനും രോഗികൾ വന്ന് തിരിച്ചു തിരിച്ചുപോ നിരവധിയായ കുഞ്ഞുങ്ങളും പനി സീസൺ തുടങ്ങാണ് മഴക്കാല രോഗങ്ങളെ തുടക്കമായ ഈ സമയത്ത് ഇത്രയും